അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷഹനാസ് ആർട്ട് ഗാലറി. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്യൂട്ട് ബോട്ടിൽ ആർട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ക്യൂട്ടെന്ന് പറയാനൊരു കാരണമുണ്ട്. ഇത് കുഞ്ഞുങ്ങൾക്ക് കുട്ടികളുടെ റൂമിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ബോട്ടിൽ ആർട്ടാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഒരുപാട് മെനക്കെടൊന്നും വേണ്ട, സിമ്പിളായിട്ട് തന്നെ നമുക്കിത് വരച്ചെടുക്കാം. അപ്പം ഞാൻ ആദ്യം ബോട്ടിലിന് പിങ്ക് ബാക്ക്ഗ്രൗണ്ടാണ് കൊടുത്തത്. പിങ്ക് കളറൊക്കെ കുട്ടികൾക്ക് ഭയങ്കര അട്രാക്റ്റീവ് കളറാണല്ലോ, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കളേഴ്സില് ഒന്നായിരിക്കും. അപ്പം ബാക്ക്ഗ്രൗണ്ട് കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ ഒരു ക്രീം കളർ എടുത്തിട്ട് ഞാനിങ്ങനെ പിക്ചറ് വരച്ചെടുക്കുകയാണ്. പിക്ചറെന്ന് പറയുമ്പം എല്ലാം കുഞ്ഞു കുഞ്ഞു കാർട്ടൂൺ പിക്ചേഴ്സാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം അവർക്ക് അവരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞു പിക്ചേഴ്സ് എല്ലാം നമ്മൾ വരച്ചെടുത്തു. ഇനി നമുക്കിതിൻ്റെ ടോപ്പിൽ ഇതുപോലത്തെ ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ട് ഒന്ന് നീറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ടൈ ചെയ്തു. അതിന് ശേഷം ആ സെയിം കളറ് തന്നെ അവിടെയും കൂടെ കൊടുത്തതിന് ശേഷം ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് മെയിനായിട്ടും ഇതിന് ഔട്ട്ലൈൻസ് വരച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ജിറാഫാണ് വരച്ചെടുക്കാൻ പോകുന്നത്. അപ്പം ഒരു കാർട്ടൂൺ പിക്ചർ പോലെ തന്നെ തോന്നില്ലേ, ഭയങ്കര നീറ്റാക്കിയൊന്നും വേണ്ട, സിമ്പിളായിട്ട് തന്നെ നമുക്കിത് വരച്ചെടുക്കാം. പിന്നെ നമ്മൾ ആനയെ അവർക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് കുറച്ച് കുഞ്ഞു പിക്ചേഴ്സാണ് ഇതിനകത്ത് മൊത്തം ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ആനയെ വരച്ചെടുത്തു. പിന്നെ സിംഹം, കുരങ്ങൻ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഒരുപാട് മെനക്കെട്ട് നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്യൊന്നും വേണ്ട, ഏറ്റവും സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഇനി കുട്ടികൾക്ക് തന്നെ ഈ ഒരു വർക്ക് സിമ്പിളായിട്ട് അവരുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വരച്ചെടുക്കാം. അപ്പോൾ ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് നീറ്റാക്കി വരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. തിൻ ബ്രഷ് ഉപയോഗിച്ച് വേണം നമ്മൾ ഔട്ട്ലൈൻസ് വരച്ചെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ജിറാഫിന് വരച്ചപ്പം കുറച്ച് ഗ്യാപ്പിട്ട് അവിടെ ഇവിടെയൊക്കെ ജിറാഫിന് രണ്ട് മൂന്ന് പിക്ചർ വരച്ചായിരുന്നു. അതുപോലെ തന്നെ സിംഹവും കടുവയും എല്ലാം ഞാൻ രണ്ട് മൂന്ന് പിക്ചറായിട്ടാണ് വരച്ചത്. എന്നാൽ മാത്രമേ നമ്മുടെ ബോട്ടിൽ കംപ്ലീറ്റ് ആവുള്ളൂ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല പല മൃഗങ്ങളായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് ഇടയിലിടയിലൊക്കെ ഗ്യാപ്പ് വരുന്നിടത്ത് ഞാൻ കുഞ്ഞു മൂങ്ങേനും കൂടെ വരച്ചെടുത്ത് അങ്ങനെയാണ് ബോട്ടിൽ കംപ്ലീറ്റ് ചെയ്തത്. ഇനി ഇതല്ലാതെ നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന വേറെ പിക്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഓരോ പിക്ചറിനും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് കൊടുക്കാമായിരുന്നു, ആ ഒരു മൃഗങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള കളേഴ്സ്. പക്ഷേ എനിക്ക് എന്തോ ഈ പിങ്ക് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ ഈ ക്രീമും ബ്ലാക്കും കളേഴ്സ് ചൂസ് ചെയ്യാനാണ് ഒരു ഇഷ്ടം തോന്നിയത്. ഇതിനാണൊരു ഭംഗിയായിട്ട് തോന്നിയത്. ഇനി അതല്ല നമുക്ക് വേറെ വേറെ കളർ കൊടുക്കണമായിരുന്നെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വേറെ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, ഒത്തിരി എഫേർട്ട് ഒന്നും എടുക്കാതെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ചെയ്തെടുത്തൊരു വർക്കാണ്. തീർച്ചയായും ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇത്തരത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ.